പുതിയ തീവണ്ടികൾ അനുവദിക്കുക, കോച്ചുകൾ വർദ്ധിപ്പിക്കുക, യഥാസമയം അറ്റകുറ്റപ്പണികളും നവീകരണവും നടത്തുക തുടങ്ങിയ എല്ലാ കാര്യത്തിലും കേരളത്തോട് കടുത്ത അവഗണനയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ജനയുഗം എഡിറ്റോറിയലിലൂടെ. കേരളത്തിലെ തീവണ്ടി യാത്രികർ അസാധാരണമായ ദുരിതമാണ് നേരിടുന്നത്. സാധാരണക്കാർ സ്ഥിരമായി ആശ്രയിക്കുന്ന തീവണ്ടികളിൽ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്നു. നിരവധി യാത്രക്കാരും വരുമാനവുമുള്ള മേഖല എന്ന നിലയിൽ കേരളത്തിന് റെയിൽവേ രംഗത്ത് കൂടുതൽ സൗകര്യങ്ങളും പരിഗണനയും ഉണ്ടാവണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും അവയൊന്നും അധികൃതർ കേൾക്കാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല, ദുരിതത്തിന് ആക്കം കൂട്ടുന്ന പുതിയ തീരുമാനങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായിരുന്നു സെപ്റ്റംബറിൽ പ്രധാനപ്പെട്ട അരഡസനോളം തീവണ്ടികളിലെ കോച്ചുകളുടെ എണ്ണം കുറച്ച നടപടി. മംഗലാപുരം തിരുവനന്തപുരം റൂട്ടിൽ ഓടുന്ന മലബാർ മാവേലി എക്സ്പ്രസ്സുകളിലെ 2 വീതം കോച്ചുകളാണ് കുറച്ചത്. ഇതിനു പുറമെ ചെന്നൈ മംഗളൂരു റൂട്ടിൽ ഓടുന്ന തീവണ്ടിയുടെ കോച്ചുകളിലും കുറവ് വരുത്തി. കൂടുതൽ സ്ലീപ്പർ കോച്ചുകൾ വേണമെന്ന ആവശ്യം ഉയർന്നു നിൽക്കെയാണ് അവ നിർത്തലാക്കി പകരം ഉയർന്ന ക്ലാസ്സിലുള്ള കോച്ചുകളാക്കി മാറ്റിയത്. 2 സ്ലീപ്പർ കോച്ചുകൾ നിർത്തലാക്കുക വഴി 150 പേർക്ക് കിടന്നും ഇരുന്നും യാത്ര ചെയ്യുന്നതിനുള്ള അവസരമാണ് നിഷേധിക്കപ്പെട്ടത്. വടക്കൻ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ ചികിത്സാ സംവിധാനങ്ങളെയും സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ഭരണ കേന്ദ്രങ്ങളെയും ആശ്രയിക്കുന്ന സാധാരണക്കാർ ഉപയോഗിക്കുന്ന മലബാർ മാവേലി എക്സ്പ്രസ്സുകളിലെ കോച്ചുകളുടെ എണ്ണം കുറച്ചതിന്റെ ഫലമായി ദുരിതം അനുഭവിക്കുന്നവരിൽ കൂടുതലും രോഗികളും അവരെ അനുഗമിക്കുന്നവരുമാണ്. ഏർപ്പെടുത്തിയ അധിക കോച്ചുകളാകട്ടെ സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിലുള്ളതല്ലതാനും. ഇതിന്റെ കൂടെയാണ് വന്ദേ ഭാരത് തീവണ്ടികൾ അനുവദിച്ചതിന്റെ പേരിൽ യാത്രക്കാർ നേരിടേണ്ടി വന്നിരിക്കുന്ന ദുരിതങ്ങൾ. തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ വന്ദേ ഭാരത് തീവണ്ടികൾ ഓടിത്തുടങ്ങിയതോടെ പകൽ സമയത്തുള്ള മറ്റ് തീവണ്ടികളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയും പിടിച്ചിട്ടും യാത്രക്കാരുടെ ദുരിതം വർദ്ധിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിവേഗ ആഡംബര തീവണ്ടികൾ സമയക്രമം പാലിച്ച് ഓടിക്കുന്നതിന് മറ്റ് തീവണ്ടികളോട് കാട്ടുന്ന ഈ സമീപനം സാധാരണക്കാരായ യാത്രക്കാരെയാണ് കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. പകൽ സമയത്ത് ഏറ്റവും തിരക്ക് അനുഭവപ്പെടാറുള്ള പരശുരാം എക്സ്പ്രസ്സിൽ കോച്ചുകളുടെ എണ്ണം കൂട്ടണമെന്ന ആവശ്യം ചെവിക്കൊള്ളാൻ തയ്യാറാകാതിരിക്കുന്ന അധികൃതർ എണ്ണം കുറയ്ക്കുന്നതിനാണ് തീരുമാനിച്ചത്. കോടതി ഇടപെടലിനെ തുടർന്ന് തീരുമാനം മാറ്റിയെങ്കിലും ഇപ്പോഴും ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന പരശുരാമന്റെ സ്ഥിതിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിനുള്ള ഒരു നടപടിയും കൈക്കൊണ്ടില്ല. 2-3 തീവണ്ടികളിൽ പോകേണ്ട യാത്രക്കാരാണ് ഈ ഒരു തീവണ്ടിയിൽ മാത്രം സഞ്ചരിക്കേണ്ടി വരുന്നത്. അമിതമായ തിരക്ക് കാരണം കഴിഞ്ഞ 1 ആഴ്ചക്കിടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായെന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരം യാത്രക്കിടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് മതിയായ പ്രാഥമിക ചികിത്സ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ പോലുമില്ലാതെയാണ് തീവണ്ടികൾ ഓടുന്നത് എന്ന ഗുരുതരമായ മനുഷ്യാവകാശ പ്രശ്നവും ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ തൊഴിലിനും പഠനത്തിനും അഭിമുഖത്തിനുമൊക്കെയായി പോകുന്ന യാത്രക്കാർക്ക് നിശ്ചിത സമയത്ത് എത്താനാവാതെ പോകുന്നതും വലിയ പ്രശ്നമാണ്. ഇന്നലെയാണ് എറണാകുളം ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ സുപ്രധാനമായൊരു ഉത്തരവുണ്ടായത്. തീവണ്ടി 13 മണിക്കൂർ വൈകിയതുമൂലം യാത്ര മുടങ്ങിയ വ്യക്തിക്ക് 60,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു വിധി. ഒട്ടനവധി യാത്രക്കാർ ഇത്തരം ദുരിതം നേരിടുന്നുണ്ട്. എന്നാൽ പരാതിക്കും മറ്റും പോകുന്നില്ലെന്ന് മാത്രം. ഇതിനു പുറമെയാണ് പാതകളുടെ നവീകരണവും അറ്റകുറ്റപ്പണികളും പറഞ്ഞ് തീവണ്ടികൾ റദ്ദാക്കുന്നതും വൈകിപ്പിക്കുന്നതും. 7 മാസം മുമ്പ് പാത നവീകരണത്തിന്റെ പേരിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള തീവണ്ടി തൃശൂരിൽ നിന്നും പുറപ്പെട്ടുവെന്നും ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരേണ്ട തീവണ്ടി എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കുമെന്നുള്ള വിചിത്രമായ തീരുമാനവും റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോഴാകട്ടെ നവീകരണത്തിന്റെ പേരിൽ മിക്കവാറും എല്ലാ തീവണ്ടികളും വൈകിയാണ് ഓടുന്നത്. കേരളത്തിൽ ശരാശരി 500,000-ത്തിലധികം പേർ പ്രതിദിനം യാത്രയ്ക്ക് ആശ്രയിക്കുന്നത് തീവണ്ടികളെയാണ്. ഇത്രയധികം പേർ യാത്ര ചെയ്യുന്ന മറ്റൊരു സംസ്ഥാനവും ഉണ്ടാകില്ല. 5 കോടിയോളം രൂപ കേരളത്തിൽ നിന്ന് യാത്രാ നിരക്കായി മാത്രം ലഭിക്കുന്നു. എന്നാൽ പുതിയ തീവണ്ടികൾ അനുവദിക്കുക, കോച്ചുകൾ വർദ്ധിപ്പിക്കുക, യഥാസമയം അറ്റകുറ്റപ്പണികളും നവീകരണവും നടത്തുക തുടങ്ങിയ എല്ലാ കാര്യത്തിലും കേരളത്തോട് കടുത്ത അവഗണനയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിവേഗ തീവണ്ടികളുടെ പേരിൽ നിലവിലുള്ളവയിലെ യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങളും സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ വെട്ടിക്കുറച്ചതും അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ്. യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നത് സംസ്ഥാനത്തിന്റെ ഒറ്റക്കെട്ടായുള്ള ആവശ്യമാണ്. ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.